ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ സങ്കേതപ്പെട്ടുകൊണ്ട് 15 ദിവസത്തെ നോമ്പനുഷ്ഠാനങ്ങളോടുകൂടി ഓഗസ്റ്റ് മാസം 15 തീയതി പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ വളരെ ശ്രേഷ്ഠമായ നിലയിൽ നാം കൊണ്ടാടുകയാണ്. എന്നാൽ ഈ വർഷത്തെ 15 നോമ്പ് അനുഷ്ഠാനവും ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളും കടന്നു വന്നിരിക്കുന്നത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ ഒരു പശ്ചാത്തലത്തിലാണ്. മലങ്കര സഭയുടെ പരമാധ്യക്ഷനും പരിശുദ്ധ പൗരസ്ത്യ കാതോലിക്കായുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തിതിയൻ ഭാവാതിരുമനസ്സുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായതിൻ്റെ വിലാപകാലം സഭ അനുഷ്ഠിക്കുന്ന ദിവസങ്ങളിലാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടവും വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ ദിവസവും കടന്നു വരുന്നത്. ദൈവമാതാവിൻ്റെ മധ്യസ്ഥത ലോകമെന്നും എല്ലാ ദൈവവിശ്വാസികളും ഒരുപോലെ പ്രാധാന്യത്തോടെ കാണുന്ന സംഗതിയാണ് എന്ന് നമുക്കറിയാം. വിശുദ്ധന്മാരുടെ മധ്യസ്ഥത നാം തേടുമ്പോൾ പരിശുദ്ധിയായ ദൈവമാതാവിന് എല്ലാ വിശുദ്ധന്മാരിലും ഉന്നതമായ സ്ഥാനമുണ്ട്. അവൾ ദൈവപ്രസവിത്രിയാണ്. തിയോട്ടോക്കോസ് എന്ന വേദശാസ്ത്ര പദമാണ് ദൈവമാതാവിനെ പറ്റി നാം ഉപയോഗിക്കുന്നത്. അത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് എലിസബത്ത് ലോകത്തോട് ആഹ്വാനം ചെയ്ത വലിയ ഒരു വേദശാസ്ത്രം കൂടിയാണിത്. മനുഷ്യാവതാരത്തിൻ്റെ വലിയ രഹസ്യം വെളിപ്പെടുത്തി തന്ന ആ സംഭവം വിവരിക്കുന്നിടത്താണ് എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ തിയോട്ടോക്കോസ് എന്ന് ഉരുവിട്ടത്. ദൈവമാതാവിനെ പറ്റിയുള്ള എല്ലാ പഠനങ്ങളും ചിന്തകളും ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവമാതാവിനെ പറ്റിയുള്ള പഠനങ്ങളുണ്ട്. പഴയ നിയമത്തിൽ എങ്ങനെയാണ് ദൈവമാതാവിനെ പറ്റിയെന്നൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തോന്നുമായിരിക്കാം. പക്ഷേ പഴയ നിയമം ആദ്യോടന്തം പരിശോധിച്ചാൽ ദൈവമാതാവിനെ പറ്റിയുള്ള സൂചനകളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അതിനുശേഷം ദൈവവും മനുഷ്യനുമായിട്ടുള്ള സംഭാഷണം രേഖപ്പെടുത്തുന്നിടത്ത് നാം കാണുന്നുണ്ടല്ലോ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്നുള്ളത്. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ സന്തതി ക്രിസ്തുവാണെങ്കിൽ ആ സ്ത്രീ കന്യകമറിയമാണ്. അങ്ങനെ പഴയ നിയമം തുടങ്ങുമ്പോൾ ദൈവമാതാവിനെ പറ്റിയുള്ള സൂചനയോടുകൂടിയാണ് തുടങ്ങുന്നത്. പഴയ നിയമത്തിൽ ആദ്യോടന്തം ദൈവമാതാവിനെ പറ്റിയുള്ള പഠനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. തന്നെയുമല്ല, പഴയ നിയമത്തെ പറ്റിയുള്ള പണ്ഡിത മതം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഈസ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് കൺസീൽഡ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റിവീൽഡ്. പഴയ നിയമം എന്ന് പറയുന്നത് പുതിയ നിയമം പൊതിഞ്ഞു വച്ചിരിക്കുന്നതാണ്, പുതിയ നിയമത്തെ അടക്കി വച്ചിരിക്കുന്നതാണ് പഴയ നിയമം എന്ന് പറയുന്നത്. പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമം വെളിപ്പെട്ടതുമാണ്. അങ്ങനെ പഴയ നിയമവും പുതിയ നിയമവും ഒരേ ചിന്താധാരയിൽ നിന്നുകൊണ്ടാണ് പൗരസ്ത്യ സഭകൾ കാണുന്നത്. പഴയ നിയമത്തിൽ ദൈവമാതാവിനെ പറ്റിയുള്ള ചിന്തകൾ വളരെ ശ്രദ്ധേയമായിട്ട് തന്നെ
ഉണ്ട് അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവമാതാവിനെ പറ്റിയുള്ള ചിന്തകളും പഴയ നിയമ പശ്ചാത്തലത്തിലാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ ദൈവമാതാവിനെ പറ്റിയുള്ള നമ്മുടെ ധ്യാന ചിന്തകളെല്ലാം ക്രോഡീകരിച്ചിരിക്കുന്നത് പഴയ നിയമ പശ്ചാത്തലത്തിലാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദൈവമാതാവിനെ പറ്റിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നടത്തുന്ന കുർബാനക്രമത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ ഞായറാഴ്ചകളിലും മറ്റ് പ്രധാനപ്പെട്ട ദൈവമാതാവുമായി പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ മിക്ക ദേവാലയങ്ങളിലും സ്ഥിരമായി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ് ദൈവമാതാവിൻ്റെ ദീർഘമായ മധ്യസ്ഥ പ്രാർത്ഥന കുർബാനക്രമത്തിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് അതിനകത്ത് പാടുന്ന ഒരു പാട്ടാണല്ലോ പ്രാർത്ഥനയാണ് പാട്ടാണല്ലോ മന്ന നിക്ഷേപിത ജപ്പും മുളപൂണ്ടോരാഹറോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി ശ്ലേമൂൻ തൻറൂമാലുമിവ നിൻസാമ്യം ദൈവജനനി ദൃഷ്ടാം ദേനിബിയന്മാരും വെളിപാടാൽ ശ്ലേഹന്മാരും നിന്നുൾ മർമ്മം കാണിച്ചു നിന്നുടെ സുതന മശിഹായി സ്തുതി ചെയ്യും നാടിയാർ ഞങ്ങൾ താനെന്നും വന്യൻ തന്നെ മനോഹരമായ ഒരു പാട്ടാണ് ഞാൻ പാടിയപ്പോൾ അത്ര മനോഹരമായി തോന്നിയില്ലെങ്കിലും ആ പാട്ട് വളരെ മനോഹരമായൊരു പാട്ടാണ് അതിൻ്റെ ചിന്തകൾ വളരെ മനോഹരമാണ് പഴയ നിയമത്തിലെ ചിന്തയെ ദൈവമാതാവുമായിട്ട് ഉപമിച്ചിരിക്കുകയാണ് പഴയ നിയമത്തിലെ ഒരു നിഴലിനെ പുതിയ നിയമത്തെ പൊരുൾ പുതിയ നിയമത്തിലെ പൊരുളുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ദൈവമാതാവിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മന്നാ നിക്ഷേപിത ചെപ്പും മുളപൂണ്ടോ രഹറോൻ വടിയും അത് ഉൾക്കൊണ്ട നിയമപ്പെട്ടിയാണ് മന്നയും അഹറോൻ്റെ തളിർത്ത വടിയും ഉൾക്കൊണ്ട് പൊതിഞ്ഞു വച്ചിരിക്കുന്ന സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നിയമപ്പെട്ടിയോടാണ് നിയമപ്പെട്ടകത്തോടാണ് കനിയമറിയാവിനെ ഉപമിച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിൽ ദൈവമാതാവ് നിഴലായി കാണുന്നു ആ നിഴലിൻ്റെ പൊരുളാണ് പുതിയ നിയമത്തിൽ കാണുന്നത് പറയുന്നത് ശ്ലേമൂൻ തൻ റൂമാലിമിവ ശ്ലേമൂൻ്റെ ശലോമോൻ്റെ റൂമാലിമിവ പഴയ യെരുശലേം ദേവാലയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മേൽത്തരമായ തുണിത്തരങ്ങളുമായിട്ടാണ് അതിനെ വർണ്ണിച്ചിരിക്കുന്നത് ആ ഭാഗം ഞാൻ ഇന്ന് വിവരിക്കുന്നില്ല കാരണം ഈ അടുത്ത കുറേ നാളുകൾക്ക് മുമ്പ് മലങ്കര സഭ മാഗസീൻ ശ്ലേമൂൻ തൻ റൂമാലിമിവ എന്നുള്ളതിനെ പറ്റി ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയതാണ് വളരെ ഡീറ്റെയിലായിട്ട് അതിലെഴുതിയിരിക്കുന്നത് കൊണ്ടൊരു പക്ഷേ നിങ്ങളൊക്കെ വായിച്ച് കാണുമായിരിക്കും അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിവരിക്കുന്നില്ല ഈ ആദ്യഭാഗം മന്നാ നിക്ഷേപിത ചെപ്പും മുളപൂണ്ടോ രഹറോൻ വടി എബ്രായ ലേഖനത്തിൽ എബ്രായ ലേഖന കർത്താവ് 9-ാം അധ്യായത്തിൽ എൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയുണ്ട് എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു ഒരു കൂടാരം ചമച്ചു അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു അതിന് വിശുദ്ധ സ്ഥലമെന്ന് പേർ രണ്ടാം തിരിശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരം ഉണ്ടായിരുന്നു അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുപൊതിഞ്ഞ നിയമപ്പെട്ടകവും ആ പൊന്നുപൊതിഞ്ഞ നിയമപ്പെട്ടകത്തിനകത്ത് മന്നയിട്ട് വെച്ച പൊൻപാത്രവും അഹറോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കിരൂപുകളും ഉണ്ടായിരുന്നു എബ്രായ ലേഖന കർത്താവ് ആർക്ക് ഓഫ് ദ കവനൻറ്റിനെ നിയമപ്പെട്ടകത്തെ വിവരിക്കുന്നതാണ് വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നതാണ് അതിൽ പൊന്നുപൊതിഞ്ഞ നിയമപ്പെട്ടകവും പൊന്നുപൊതിഞ്ഞ നിയമപ്പെട്ടകത്തിനകത്ത് മന്നയിട്ട് വെച്ച പൊൻപാത്രവും ആ പൊൻപാത്രത്തിൽ അഹറോൻ്റെ തളിർത്ത വടിയും മന്നയിട്ട് വെച്ച പൊൻപാത്രത്തോടും അഹറോൻ്റെ തളിർത്ത വടിയോടുമാണ് നമ്മളുടെ ഈ പ്രാർത്ഥനയിൽ ദൈവമാതാവിനെ ഉപമിച്ചിരിക്കുന്നത് മന്നയിട്ട് വെച്ച പൊൻപാത്രം അത് പഴയ നിയമത്തിലെ പൗരോഹിത്യക്രമത്തിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട പൗരോഹിത്യക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണത്
നിങ്ങൾ പുറപ്പാട് പുസ്തകം 25 26 27 അധ്യായം നോക്കിക്കഴിഞ്ഞാൽ അത് നിയമപ്പെട്ടകത്തെ പറ്റിയുള്ള അതിൻ്റെ അത് എങ്ങനെ പണിതീർത്തു എന്നുള്ളതാണ്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് യഹോവ നൽകി മോശ മൂന്ന് അധ്യായങ്ങളിലായിട്ട് വിവരിച്ചിരിക്കുകയാണ്. 25 26 27 അധ്യായങ്ങളിലായിട്ട് 28 അധ്യായത്തിൽ ഈ നിയമപ്പെട്ടകത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം 28 അധ്യായത്തിൽ പുരോഹിതനെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെയാണ് പുരോഹിതനെ തിരഞ്ഞെടുക്ക വിശുദ്ധീകരിക്കേണ്ടത് എന്നുള്ളതാണ്. അഹരോനെയും എലയാസാറേയും എങ്ങനെ പൗരോഹിത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കണമെന്നുള്ളത്. എന്നിട്ട് പിന്നെ വരുന്ന അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ പൗരോഹിത്യ കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. അത് കഴിഞ്ഞ് 40 അധ്യായം വരുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിൻ്റെ 40 അധ്യായം വരുമ്പോൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ കുദാശയാണ്. സമാഗമന കൂടാരത്തിൻ്റെ കുദാശയാണ് 40 അധ്യായത്തിൽ നാം കാണുന്നത്. പുറപ്പാട് പുസ്തകം 40 അധ്യായത്തിൽ അവിടെ പറയുന്നു, കുദാശയുമായിട്ട് 40 അധ്യായം സമാഗമന കൂടാരത്തിൻ്റെ കുദാശയുടെ വിവരണം നൽകിയതിന് ശേഷം 34 വാക്യം പറയുന്നത്, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. അങ്ങനെ യഹോവയുടെ തേജസ് എപ്പോഴും നിറഞ്ഞു നിന്ന ദൈവത്തിൻ്റെ തേജസ് യഹോവയുടെ തേജസ് എപ്പോഴും നിറഞ്ഞു നിന്ന ഭൂമിയിലെ സാന്നിധ്യമാണ് സമാഗമന കൂടാരമെന്ന് പറയുന്നത്. ആർക്ക് ഓഫ് ദ കവനന്റ്, ദ ടബർനാക്കിൾ എന്ന് പറയുന്നത് യഹോവയുടെ തേജസ് ഭൂമിയിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യമാണത്. അതാണ് ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവർ വഴി നടത്തിയത്. അവരെന്തൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി, എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ, യുദ്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നുപോയി, അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവർക്കിടയായത് ഈ ദൈവത്തിൻ്റെ തേജസ് അവർക്ക് മുമ്പായി നടന്നു എന്നുള്ളതാണ്. അവർക്ക് മുമ്പായി ഈ ദൈവ തേജസ് നടന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ സംഖ്യാപുസ്തകം 10 അധ്യായം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗം പറയുന്നുണ്ട്. ഇവരുടെ വഴിയാത്രയിൽ യഹോവയുടെ തേജസ് അവരെ നയിച്ചു എന്നുള്ളത്. സംഖ്യാപുസ്തകം 10 അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങൾ, അനന്തരം അവൻ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപ്പെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുൻപോട്ട് പോയി. ഇസ്രായേൽ ജനം യാത്ര ചെയ്യുന്നു, 3 ദിവസത്തെ മുമ്പായിട്ട് അവരുടെ നിയമപ്പെട്ടകം യാത്ര ചെയ്യുകയാണ്. പുരോഹിതന്മാർ വിശുദ്ധീകരിക്കപ്പെട്ട യഹോവയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വിശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുന്ന പുരോഹിതന്മാർ വഹിക്കുന്ന നിയമപ്പെട്ടകം അവർക്ക് മുമ്പായിട്ട് പോയി. അത് ദൈവ തേജസ് ദൈവ തേജസ് നയിക്കുന്നതിൻ്റെ പിന്നാലെയാണ് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത്. യഹോവയുടെ വിശ്രാമം അന്വേഷിക്കേണ്ട 3 ദിവസത്തെ വഴി മുൻപോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. ഈ ടബർനാക്കിൾ നിയമപ്പെട്ടകം ഇസ്രായേൽ ജനത്തിന് മുമ്പായി യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ തേജസ് വഹിച്ചുകൊണ്ട് ആ ദൈവ തേജസ്സിൻ്റെ നിറവിലാണ് വാഗ്ദത്ത നാട്ടിലേക്കുള്ള മരുഭൂയാത്ര അവർ അനായാസമായി പൂർത്തീകരിച്ചത്. അതാണ് ഇവിടെ വളരെ ഭംഗിയായിട്ട് പറയുന്നത്. നമ്മൾ ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പോയി കഴിഞ്ഞാൽ, ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 5 അധ്യായത്തിൻ്റെയും ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 5-6 അധ്യായങ്ങൾ നോക്കിയാൽ, ഫെലിസ്ത്യർ ഈ നിയമപ്പെട്ടകം കവർന്നുകൊണ്ടുപോയ ഒരു സംഭവം പറയുന്നുണ്ട്, 5-6 അധ്യായം. പക്ഷേ ഫെലിസ്ത്യർ നിയമപ്പെട്ടകം കവർന്നുകൊണ്ടുപോയി. ഫെലിസ്ത്യർ ദൈവത്തിൻ്റെ പെട്ടകം എടുത്ത് അതിനെ ഏബൻ ഏസേരിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്ത്യർ ദൈവത്തിൻ്റെ പെട്ടകം എടുത്ത് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ദാഗോൻ്റെ അരികെ വെച്ചു. ആ മ്ലേച്ഛ വിഗ്രഹങ്ങളുടെ അരികിൽ കൊണ്ടുവന്ന് ഈ ഇത് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യ ദേശം മുഴുവൻ പ്രയാസത്തിലായി, അവിടെ രോഗങ്ങളായി, മഹാമാരിയായി, വലിയ പ്രയാസത്തിലായി. അവസാനം 6 അധ്യായത്തിൽ പറയുന്നത് ഈ യഹോവയുടെ പെട്ടകം എങ്ങനെയെങ്കിലും ഇസ്രായേലിൽ കൊണ്ടുചെന്ന് കൊടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ പശ്ചാത്താപത്തോടും പെനാലിറ്റിയും ഒക്കെ ചെയ്ത് അവർ യഹോവയുടെ പെട്ടകം ഇസ്രായേലിനെ തിരിച്ചേൽപ്പിക്കുന്ന സംഭവമാണ് ശമുവേൽ പ്രവാചകൻ്റെ 1 പുസ്തകം 5-6 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ദാവീദ് മഹാരാജാവിൻ്റെ സമയത്ത് ശമുവേൽ പ്രവാചകൻ്റെ 2 പുസ്തകം 6 അധ്യായത്തിൽ ദാവീദ് മഹാരാജാവിൻ്റെ സമയത്ത്
സമയത്ത് ദാവീദ് മഹാരാജാവ് യെരുശലേമിൽ നിന്നും അകലെയായിരുന്ന നിയമപ്പെട്ടകത്തെ തൻ്റെ രാജ്യത്തിൻ്റെയും നന്മയുടെയും നന്മയ്ക്കും അനുഗ്രഹത്തിനായിട്ട് യെരുശലേമിലേക്ക് കൊണ്ടുവരുന്ന സംഗതി പറയുന്നുണ്ട്. നിയമപ്പെട്ടകം, പഴയ നിയമത്തിൽ നിയമപ്പെട്ടകം ദൈവ തേജസ്സിൻ്റെ നിറവായി ഭൂമിയിലെ സാന്നിധ്യമായി അവരോടുകൂടെ വസിച്ചു. അതുകൊണ്ട് അവരുടെ ഭക്തിയോടുകൂടി അവർ സൂക്ഷിച്ചു. അതിൻ്റെ ആ ദൈവ തേജസ്സിൻ്റെ നിറവിലാണ് ഇസ്രായേൽ ജനം ദൈവജനമായിട്ട് വളർന്നു വന്നത്. നമുക്കിനി ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഗബ്രിയേൽ മാലാഖ വന്നു. ഗബ്രിയേൽ മാലാഖ വന്ന് കന്യാമറിയാമിനോട് പറയുന്നു. കന്യാമറിയാമിനോട് പറയുന്ന സംഭവം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്. അവിടെ പറയുന്നതാണ്, 1-ാം അധ്യായം 34-ാം വാക്യം, മറിയ ദൂതനോട് ആ സംഭാഷണം, ഗബ്രിയേൽ മാലാഖയും കന്യാമറിയാമും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ 34-ാം വാക്യത്തിൽ മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ പറയുന്ന മറുപടിയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. പഴയ നിയമത്തിൽ നാം കണ്ട ഈ സമാഗമന കൂടാരത്തിൽ ദൈവ തേജസ് നിറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയിൽ ഇസ്രായേലിനെ വഴി നടത്തിയതുപോലെ ഇവിടെ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മാലാഖമെന്ന് ഗബ്രിയേൽ മാലാഖയാമെന്ന് കന്യാമറിയാമിനോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പഴയ നിയമത്തിൽ ദൈവ തേജസ് എന്നുള്ള പദത്തിന് പകരം പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് പരിശുദ്ധ റൂഹ എന്നുള്ളത്, പരിശുദ്ധാത്മാവ്. ദൈവ തേജസ് പഴയ നിയമത്തിൽ വെളിപ്പെട്ട് സമാഗമന കൂടാരത്തിൽ അധിവസിച്ചതുപോലെ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ തേജസ് പരിശുദ്ധാത്മാവ് വന്ന് കന്യാമറിയാമിൽ അധിവസിക്കുന്നു. അവിടെ എന്നിട്ടതാ പറയുന്നേ, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ പേരിൽ നിഴലിടും. അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 1-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം ഇത് കണ്ടു കഴിയുമ്പോൾ 34-ാം 35-ാം വാക്യത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും 41-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ എലിസബത്തിൻ്റെ അടുക്കൽ, കനിയമറിയാം എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നു, സംസാരിക്കുന്നുണ്ട്. എലിസബത്തിൻ്റെ കാണാനായിട്ട് ഗലീലയിൽ നിന്നും യഹൂദ്യയിലെത്തി എൻകാറം എന്ന് പറയുന്ന സക്കറിയ പുരോഹിതൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദനം ചൊല്ലുന്ന സംഭവമൊക്കെ തൊട്ടടുത്ത ഭാഗത്ത് പറയുകയാണല്ലോ. 41-ാം വാക്യത്തിൽ അവിടെ എലിസബത്ത് കന്യാമറിയാമിനെ കണ്ടപ്പോൾ ഏത് കന്യാമറിയാം? ദൈവ തേജസ് നിറഞ്ഞിരിക്കും, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവ തേജസ് നിറഞ്ഞിരിക്കുന്ന കന്യാമറിയാമിനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ദൈവ തേജസ്സായിരുന്ന സമാഗമന കൂടാരത്തെ അതിന് സമാനമായ കന്യാമറിയാമിനെ കണ്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. അവൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ദൈവ തേജസ്സിൻ്റെ നിറവിൽ വന്നു നിൽക്കുന്ന കന്യാമറിയാമിനെ കണ്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ ദൈവ തേജസ്സിൻ്റെ നിറവിൽ വഴി നടത്തിയത് സമാഗമന കൂടാരമാണെങ്കിൽ പുതിയ നിയമ ജനതയെ ദൈവ തേജസ്സിൻ്റെ നിറവിൽ വഴി നടത്തുന്നത് കന്യാമറിയാമാണ്. സമാഗമന കൂടാരത്തിന് സമാനമാണ് അവൾ. അതുകൊണ്ടാണ് ഈ പാട്ടിൽ മന്നാ നിക്ഷേപിത ചെപ്പും എന്നുള്ള ആ പാട്ട് പിതാക്കന്മാർ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ മന്നാ നിക്ഷേപിച്ച ചെപ്പ് സമാഗമന കൂടാരത്തിൻ്റെ ഭാഗമായി സൂക്ഷിച്ചതുപോലെ പരിശുദ്ധ സഭയിൽ ആ ദൈവ തേജസ്സിന് അടയാളമായി സൂക്ഷിക്കുന്ന ദൈവമാതാവിനെയാണ്, സമാഗമന കൂടാരത്തിന് സമാനമായ ആയിട്ട് ദൈവമാതാവിനെ കാണുന്നു. അതാണ് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയുടെ പ്രസക്തി. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ തേജസ് മനുഷ്യർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന സമാഗമന കൂട, മന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്ന ഞാനാകുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു. ആ മന്ന ഇട്ടുവെച്ച ചെപ്പാണ് കന്യാമറിയാം. സ്വർഗത്തിൽ നിന്ന് മോശയാണ് നിങ്ങൾക്ക് ഭക്ഷണം മന്ന തന്നെന്ന് പറഞ്ഞല്ലോ, പക്ഷെ മോശയല്ല നിങ്ങൾക്ക് മന്ന തന്നത്, എന്നെ അയച്ച എൻ്റെ പിതാവാണ് മന്ന തന്നത്. ആ മന്ന ഞാനാകുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തു ഇറങ്ങി വസിച്ച നിക്ഷേപിക്കപ്പെട്ട ചെപ്പാണ് കന്യാമറിയാം. അത് ദൈവ തേജസ്സിൻ്റെ നിറവിൽ ശോഭിക്കുന്നതാണ്. ആ ദൈവ തേജസ്സാണ് സഭയുടെ മുന്നിലായി നാം
നമുക്ക് വഴികാട്ടിയായി എപ്പോഴും ഏറ്റവും വലിയ മധ്യസ്ഥയായി നാം കാണിക്കുന്നതും. അതാണ് കന്യക മറിയാമിൻ്റെ മധ്യസ്ഥതയുടെ പ്രസക്തി. അതുകൊണ്ടാണ് അവളുടെ പെരുന്നാൾ ശ്രേഷ്ഠസഭയിൽ ശ്രേഷ്ഠമായി തീരുന്നതും. കർത്താവിൽ വിശ്വാസികളെ, പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ പെരുന്നാൾ നാം കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ, വാങ്ങിപ്പ് പെരുന്നാൾ നാം കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ അനുഗ്രഹീതയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത നാം തേടുമ്പോൾ, അവൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തേജസ്സിനെ ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകുന്ന അടയാളമായി, മാധ്യമമായി പരിലസിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ നിറവിൽ ആ മധ്യസ്ഥത തേടുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.